ഒരു കഥ പറയാം. ഒരു രാജ്യമുണ്ടായിരുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മഹാമാരി വരും. ആ മഹാമാരിയെ നേരിടാനായിട്ട് ആ രാജ്യം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടച്ചിടുന്നു. അവിടുത്തെ ബിസിനസ്സുകൾ അടച്ചിടുന്നു, ആൾക്കാർക്ക് ജോലി നഷ്ടമാവുന്നു, പഠനം മുന്നോട്ട് പോകാതെ ഒരുപാട് വിദ്യാർത്ഥികൾ കോളേജുകളിൽ ട്രാപ്പായി കിടക്കുന്നു. ഒരു വർഷം കഴിഞ്ഞു, രണ്ടു വർഷം ആവാറെ, ഇനിയും വർഷങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുമെന്നിരിക്കട്ടെ. ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടച്ചിടുമ്പോൾ അവിടെ ബിസിനസ് നടക്കുന്നില്ല, ട്രേഡ് നടക്കുന്നില്ല, വിൽപ്പന നടക്കുന്നില്ല, ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്നില്ല, ജോലിയുമില്ല, കാശുമില്ല, ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ഈ ദാരിദ്ര്യത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ രാജ്യം ലോക ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നു. ഈ കടമെടുക്കുന്നതിൽ പകുതിയിലേറെ പണവും ഈ മഹാമാരിയെ നേരിടാനുള്ള മരുന്നുകൾക്കും ഹെൽത്ത് റിലേറ്റഡ് ഓപ്പറേഷനും കൊടുക്കുന്നു. അങ്ങനെ കടമെടുത്ത പണവും ഹെൽത്തിനെ നേരിടാൻ ഉപയോഗിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരമില്ലാതെയാവും. ജനം എന്നും പൂവറായി തന്നെ കിടക്കും. ആൻഡ് ദ റിച്ച് കൺട്രീസ് ഗെറ്റ് റിച്ചർ ബിക്കോസ് ഈ ലോക രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന പണം വരുന്നത് റിച്ച് കൺട്രീസിൽ നിന്നാണ്. ഈ റിച്ച് കൺട്രീസിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ജോലി കിട്ടാത്ത യുവാക്കൾ, ബിസിനസ് നടക്കാത്ത ആൾക്കാർ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ജനങ്ങൾ, എന്നാലും കിറ്റുകളൊക്കെ ആയിട്ട് വീടുകളിൽ എത്തും. പക്ഷെ അപ്പോഴും നമ്മൾ ജീവിക്കേണ്ട സ്റ്റാൻഡേർഡ് അതായിരുന്നില്ല എന്ന ബോധം ജനങ്ങൾക്ക് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം മാത്രം. അന്ന് സഹനം അനുഭവിക്കുന്ന ജനങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഒന്നോ രണ്ടോ വർഷം അടച്ച് വീട്ടിലിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തവരും എക്കണോമിക് പ്രൊഫസേഴ്സും ഫിനാൻഷ്യൽ ഇന്റലിജന്റ് ജീനിയസുകളും മിണ്ടാതിരിക്കുന്നു. 50,000 രൂപ സാലറി മേടിച്ചവൻ 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും വർക്ക് ചെയ്യുന്നു. പഠിച്ചിറങ്ങിയവർ 25,000 ആഗ്രഹിച്ചവർ 10,000 8,000 ജോലി ചെയ്തു. ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? സാമ്പത്തികം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അൺഎംപ്ലോയ്മെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ബിസിനസും ട്രേഡും അടച്ചിടുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗമനത്തെയും ഈ സമൂഹത്തിന്റെ പുരോഗമനത്തെയും സ്റ്റാൻഡേർഡിനെയും ബാധിക്കുമെന്നും പോവർട്ടി ലെവലിലേക്ക് കൂപ്പുകുത്തുമെന്നും അതുവഴി ജനത്തിന് ഒരുപാട് പ്രശ്നമുണ്ടാകുമെന്നും ചിന്തിക്കേണ്ട കാര്യമല്ലേ എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കഥ കേട്ട എല്ലാവരും ഓർക്കും ഇങ്ങനെ ഒരു സംഭവം ഈ ഭൂമിയിൽ സംഭവിച്ചു വരുന്നുവെന്ന്. അന്ന് നിങ്ങൾ മനസ്സിലാക്കും നമ്മളെല്ലാവരും ഒരു പ്ലാനിന്റെ ഭാഗമായിരുന്നുവെന്ന്. ആ പ്ലാൻ ഞാൻ ചുരുക്കി പറയാം. വെടക്കാക്കി തനിക്കാക്കുക, വളർന്നു വരുന്ന രാജ്യങ്ങളെ കടക്കെണിയിലേക്ക് കൂപ്പുകുത്തിക്കുക, ആ കടത്തിന് അവർ ഓവർകം ചെയ്യാൻ വേണ്ടി ലോൺ വളർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ കൊടുക്കുന്നു, ആ ലോണിന് ഈ വളർന്നു വരുന്ന രാജ്യങ്ങൾ എല്ലാ കാലവും പലിശ അടയ്ക്കും. പലിശ അടയ്ക്കുന്ന രാജ്യത്തെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. ആ രാജ്യം ഡെവലപ്പ് ചെയ്യാതെ എല്ലാ കാലവും ഇരിക്കുന്നു. ഇത് ഒരു ലൂപ്പാണ്. ഇതെന്നും കറങ്ങിക്കൊണ്ടേയിരിക്കും, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ 10 വർഷമോ 20 വർഷമോ കൂടുമ്പോൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എത്ര കോടി അല്ലെങ്കിൽ എത്ര ബില്യൺ ഡോളേഴ്സ് ഈ രാജ്യം കടം മേടിച്ചിരിക്കുന്നുവെന്ന്. അതിന്റെ എക്കണോമിക്സ് എല്ലാവരും പഠിച്ചു നോക്കുക. 10 മിനിറ്റ് മതി എക്കണോമിക്സ് പഠിക്കാൻ. ഇത് പഠിക്കേണ്ടത് ഓരോ രാജ്യത്തെ പൗരന്റെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഇല്ലെങ്കിൽ കക്കാനറിയുന്നവൻ കക്കുകയും നിൽക്കാനറിയാത്തവൻ കിടന്നുയരുകയും ചെയ്യും. ദാരിദ്ര്യം വിദൂരമല്ല, അത് തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ലക്ഷ്യമായിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബുദ്ധിയുള്ളവരും നിങ്ങളും ആലോചിക്കുക. അതിനുശേഷം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദാരിദ്ര്യം നമുക്ക് വേണം. വി ഷുഡ് ഓവർകം ദിസ്. വി ആർ എ ഡെവലപ്പിംഗ് നേഷൻ. നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാലങ്ങൾക്ക് മുമ്പേ ഡിസൈൻ ചെയ്ത് ഈ എക്കണോമിക് സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കറിയാം ഈ വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന്. പക്ഷേ ആ വണ്ടിയുടെ ടയറുകളായി ആ വണ്ടിയെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടി ഓടുന്ന ഈ പാവപ്പെട്ട രാജ്യം ഒരു നാൾ തിരിച്ചറിവിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ഏറ്റവും ആശങ്കയും വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ തലപ്പത്തും ഈ രാജ്യത്തെ ആൾക്കാർ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒന്നും അറിയാതെ, അറിഞ്ഞിട്ടും കണ്ടതായി ഭാവിക്കാതെ നമ്മൾ പോകുന്നത് എങ്ങോട്ട്? ഈ ചെറിയ കഥ കുറച്ച് ചോദ്യങ്ങളിലൂന്നി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സംഭവങ്ങളോട് എന്തെങ്കിലും തന്നെ സാമ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതൊന്നും ഈ രാജ്യത്ത് നടക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. എന്താണെങ്കിലും ചിന്തിക്കുക, വളരുക, വായിക്കുക, വളരുക. ഇന്റർനെറ്റിൽ മാത്രം വിശ്വസിക്കാതിരിക്കുക. അതിനപ്പുറത്തുള്ള ലോകത്തിലേക്ക് കാഴ്ചപ്പാട് വളർത്തുക. കാരണം ഈ ലോകത്തിന്, ഈ രാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നന്ദി.